ഹലോ ആൾ, അസ്സലാമു അലൈക്കും. അപ്പോൾ നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് ഒരു പ്ലാന്റ് അൺബോക്സിങ്ങിൻ്റെ വീഡിയോ ആയിട്ടാണ്. വെറും പ്ലാന്റ് അൺബോക്സിങ് അല്ല കേട്ടോ, എനിക്ക് ബർത്ത്ഡേക്ക് ഗിഫ്റ്റ് കിട്ടിയ പ്ലാന്റിൻ്റെ അൺബോക്സിങ് ആണ്. അപ്പോൾ നമുക്ക് ഇന്ന് ഏകദേശം ഒരു ഉച്ച സമയമായപ്പോൾ കൊറിയർ ഓഫീസിൽ നിന്ന് വിളി വന്നിട്ടുണ്ടായിരുന്നു, കൊറിയർ ഉണ്ട് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ നമ്മൾ അവിടെ ചെന്നിട്ട് കൊറിയർ വാങ്ങിയപ്പോഴാണ് മനസ്സിലായത് നമുക്ക് നമ്മുടെ യൂട്യൂബർ എഡൻസ്ഫ്ലോറ നമുക്ക് സർപ്രൈസ് ആയിട്ട് ബർത്ത്ഡേ ഗിഫ്റ്റ് അയച്ചതാണെന്ന് തോന്നുന്നു. ഇനി നമുക്കിത് ഓപ്പൺ ആക്കി ഏതൊക്കെ പ്ലാൻസ് ആണ് ഇതിനകത്തുള്ളതെന്ന് നോക്കാം. പിന്നെ വേറൊരു കാര്യം പറയാനുള്ളത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പാക്കിങ് പക്കയാണ് കേട്ടോ, ഒരു രക്ഷയില്ല. നല്ല അടിപൊളിയായിട്ട് പാക്ക് ചെയ്തിട്ടുണ്ട്, നല്ല സെക്യൂർ ആയിട്ട് തന്നെ. ലൈഫ് പ്ലാൻസ് ആയതുകൊണ്ട് തന്നെ നമുക്കറിയാലോ ഡാമേജ് വരാൻ വളരെയധികം സാധ്യത കൂടുതലുണ്ട്. അപ്പോൾ അതൊക്കെ മുമ്പ് തന്നെ കണ്ടിട്ട് നല്ല സെക്യൂറായിട്ട് നല്ല നീറ്റായിട്ട് തന്നെ പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമ്മളിത് കത്രിക വെച്ചിട്ട് അയച്ചെടുക്കാൻ കുറച്ച് പണി വിട്ടു, അപ്പോൾ നമ്മൾ കത്രിക മാറ്റിയിട്ട് കത്തി എടുത്തിട്ടാണ് നമ്മൾ ഓപ്പൺ ആക്കുന്നത്. ഇനി ഇപ്പോൾ ഇവിടെ രാത്രി സമയത്താണ് വീഡിയോ നമ്മൾ എടുക്കുന്നത്, അതുകൊണ്ട് തന്നെ ലൈറ്റിൻ്റെ നല്ല പ്രോബ്ലം ഉണ്ട് കേട്ടോ. ക്ലിയർ നല്ല കുറഞ്ഞ പോലെ എനിക്ക് തോന്നിയിട്ടുണ്ട്, അതിന് ഞാൻ നിങ്ങളോട് ക്ഷമ ചോദിക്കുകയാണ്. അപ്പോൾ എന്തായാലും നമ്മൾ ബോക്സ് ഓപ്പൺ ആയിട്ടുണ്ട്, നമുക്ക് ഓരോന്ന് നമുക്ക് തുറന്ന് നോക്കാം. ഇനി ഇനി പ്ലാൻസ് എടുത്തു നോക്കാം. ആദ്യം ഈ പ്ലാൻസ് മൊത്തത്തിലൊരു ന്യൂസ് പേപ്പറുണ്ട്, കവർ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ആദ്യത്തെ പ്ലാന്റ്, കണ്ടില്ലേ, മോൺസ്ട്ര അഡൻസോണിയാണ് ആദ്യത്തെ പ്ലാന്റ്. അപ്പോൾ എല്ലാവർക്കും ഈ പ്ലാന്റ് വളരെ ഇഷ്ടമായിരിക്കും എന്നറിയാം. ഇത് കണ്ടപ്പോൾ തന്നെ ഞാൻ കംപ്ലീറ്റ് സാച്ചുറേറ്റഡ് ആണ് കേട്ടോ. ഇനി എനിക്ക് ബാക്കിയുള്ളതൊന്നും ഓപ്പൺ ചെയ്ത് നോക്കണമെന്നോ കാണണമെന്നൊന്നുമില്ല. ഇത് കണ്ടപ്പോൾ തന്നെ ഭയങ്കര ഹാപ്പിയാണ്, 100% സാച്ചുറേറ്റഡ് ആണെന്ന് പറയാം. എൻ്റെ വളരെ ഫേവറേറ്റ് ആയിട്ടുള്ള, ഒരുപാട് നാൾ കൊതിച്ചിരുന്നിട്ടുള്ള പ്ലാന്റാണത്. ഇന്ന് നമുക്ക് നെക്സ്റ്റ് എന്താണെന്ന് നോക്കാം. നെക്സ്റ്റ് അത്യാവശ്യം വലിയ ലീഫൊക്കെ കാണുന്നുണ്ട്, നമുക്ക് ഓപ്പൺ ആക്കി നോക്കാം കേട്ടോ. ഇത് വന്നിട്ട് പീസ് ലില്ലി ആണ് കേട്ടോ, നമ്മുടെ പീസ് ലില്ലി എൻ്റെ വളരെ ഇഷ്ടപ്പെട്ട പ്ലാന്റ് തന്നെയാണ്. ഇതിൻ്റെ ലീഫൊക്കെ അത്യാവശ്യം നല്ല കാണാൻ, നല്ല ഗ്ലൈസിങ്ങോട് കൂടിയിട്ടില്ല, അത്യാവശ്യം നല്ല വീതിയൊക്കെ ഉള്ള ഇലയോട് കൂടിയിട്ടുള്ള പീസ് ലില്ലിയാണ്. നല്ല ഭംഗിയുണ്ട്, കഴിഞ്ഞു ഇത്ര ഉള്ളൂ. ഇതിൻ്റെ താഴെ ഒരു ലെറ്ററും കൂടി വെച്ചിട്ടുണ്ട്, ലെറ്റർ എന്താണെന്ന് നമുക്ക് നോക്കാം. ലെറ്ററിൽ എഡൻസ്ഫ്ലോറ ഹാപ്പി ബർത്ത്ഡേ എന്നൊക്കെ വിഷ് ചെയ്തിട്ടുണ്ട്. താങ്ക് യു എഡൻസ്ഫ്ലോറ, താങ്ക് യു സോ മച്ച്. ഇന്ന് നമുക്ക് നമ്മുടെ പീസ് ലില്ലിയെയും മോൺസ്ട്രയെയും പോട്ടിലേക്ക് മാറ്റണം. അതിനായിട്ട് ആദ്യം തന്നെ നമുക്ക് ഈ കവറുകളൊക്കെ ഒന്ന് അഴിച്ചു മാറ്റാം. ഇത് ആദ്യം ന്യൂസ് പേപ്പർ കൊണ്ട് കവർ ചെയ്തിട്ട് അതിൻ്റെ മുകളിൽ നൈസ് ആയിട്ടുള്ള ഒരു പോളിത്തീൻ കവർ പോലുള്ള ഒരു കവർ കൊണ്ട് ആണ് കവർ ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ വേരുകളൊക്കെ നല്ല സെക്യൂർ ആയിട്ട് ഉണ്ടാകുമെന്ന് വിചാരിക്കുന്നുണ്ട്. കൂടാതെ ഉള്ളിലുള്ള മണ്ണൊന്നും പുറത്തു പോകാതെയും നല്ല വൃത്തിയായിട്ട് ഇരിക്കുന്നുണ്ട്. നല്ല റൂട്ടഡ് ആയിട്ടുള്ള ഒരു പീസ് ലില്ലി തന്നെയാണ് നമുക്ക് ഗിഫ്റ്റ് ചെയ്തിട്ടുള്ളത്. അത് നല്ലവണ്ണം ചകിരിച്ചോറിലൊക്കെ പാക്ക് ചെയ്തിട്ടൊക്കെ തന്നെ അയച്ചതുകൊണ്ട് തന്നെ നല്ല വളരെ ഹെൽത്തിയാണ് ഇതിൻ്റെ റൂട്ടൊക്കെ. ഇത് അത്രേ ഉള്ളൂ, ഇനി നമുക്ക് ഇത് ഒരു പോട്ടിലേക്ക് മാറ്റണം. അതിൻ്റെ മുന്നായിട്ട് നമുക്ക് മോൺസ്ട്രയുടെ കൂടെ കവർ ഒന്ന് അയച്ചു നോക്കാം എങ്ങനെയാണെന്നുള്ളത്. ഇതും നേരത്തേത് പാക്ക് ചെയ്ത പോലെ തന്നെ നല്ല അടിപൊളിയായിട്ട് തന്നെ പാക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതും കൂടി ഒന്ന് ഓപ്പൺ ആക്കി നോക്കാം, എന്നിട്ട് നമുക്ക് രണ്ടും പോട്ടിലേക്ക് മാറ്റാം. ഇതും നല്ല സേഫായിട്ട് തന്നെ പാക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ. മോൺസ്ട്രയുടെയും നല്ല വേര് പിടിച്ചിട്ടുള്ള പീസ് തന്നെയാണ് നമുക്ക് അയച്ചു തന്നിട്ടുള്ളത്. രണ്ട് പ്ലാന്റ്സും നല്ലവണ്ണം വേര് പിടിച്ചത് തന്നെയായിരുന്നു. പിന്നെ ഈ ചെടി ഉണ്ടല്ലേ, ഈ സിംഗോണിയം, ഇതും ഇന്ന് എനിക്ക് ബർത്ത്ഡേ ഗിഫ്റ്റ് കിട്ടിയതാണ്. ഇതിന്ന് ആരോ സർപ്രൈസ് ആയിട്ട് രാവിലെ എൻ്റെ ഗാർഡനിൽ കൊണ്ടുവച്ചതാണ്. ഞാൻ രാവിലെ ഗാർഡൻ നനക്കാൻ പോയപ്പോഴാണ് ഇത് കണ്ടത്. ഹാപ്പി ബർത്ത്ഡേ എന്നൊക്കെ ഇതിൽ എഴുതി വെച്ചിട്ടുണ്ട്. ഈ ഒരു സിംഗോണിയം വെറൈറ്റി എൻ്റെ കയ്യിൽ ഇല്ലാത്തതാണ്, അതുകൊണ്ട് തന്നെ എന്നെ അടുത്തറിയുന്ന ആരോ ഒരാളാണ് ഇത് തന്നിട്ടുള്ളതെന്ന് മനസ്സിലാക്കാം. ഇതുവരെയും ആളാരാണെന്ന് മനസ്സിലായിട്ടില്ല. ഞാൻ വാട്സപ്പിൽ സ്റ്റാറ്റസൊക്കെ ഇട്ടായിരുന്നു, ആരാണെങ്കിലും ഒന്ന് പറഞ്ഞു തരണേന്ന് പറഞ്ഞിട്ട്. അപ്പോൾ നമുക്ക് ഇനി ഈ നമ്മുടെ പീസ് ലില്ലിയും മോൺസ്ട്രയും പോട്ടിലേക്ക് മാറ്റാം. നമ്മളുടെ പൊട്ടി മിക്സായിട്ട് നമ്മൾ എടുക്കുന്നത് മണ്ണും ചകിരിച്ചോറും ചാണകപ്പൊടിയും കൂടിയാണ്. നമ്മൾ പൊട്ടിൽ നിന്ന് കുറച്ച് മണ്ണ് മാറ്റിയതിന് ശേഷമാണ് ഈ പീസ് ലില്ലി അതിലേക്ക് വെച്ചു കൊടുക്കുന്നത്, കാരണം നല്ല റൂട്ടഡ് ആയിട്ടുള്ള പ്ലാന്റ് ആണ്. ഇനി നമ്മൾ ഈ പീസ് ലില്ലി അതിലേക്ക് വെച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇപ്പോൾ നമ്മുടെ പീസ് ലില്ലി പ്ലാന്റ് ചെയ്ത് കഴിഞ്ഞു, ഇനി നമുക്ക് അടുത്തത് പ്ലാന്റ് ചെയ്യാം.
ഇത് നമുക്ക് കിട്ടിക്കഴിഞ്ഞിട്ട് 1 വീക്ക് കഴിഞ്ഞിട്ടുള്ള വീഡിയോ ആണ് കേട്ടോ. ഇതിന് അപ്പോഴേക്കും ഒരു കുഞ്ഞ് ലീഫൊക്കെ പുതിയതായിട്ട് ലീഫൊക്കെ വന്നിട്ടുണ്ട്. ഇത് നമ്മളിപ്പോൾ ചെറിയൊരു വാട്ടർ സേവിങ്ങിൻ്റെ പോട്ടിലാണ് നമ്മൾ നട്ടിട്ടുള്ളത്. ഇനി കുറച്ചുകൂടി വലുതായിട്ട് വേണം നമുക്കിതിന് മോക്ക് സ്റ്റിക്കൊക്കെ വെച്ചിട്ട് സെറ്റാക്കി കൊടുക്കാൻ വേണ്ടിയിട്ട്. നമുക്ക് പ്ലാന്റ്സ് കിട്ടിയതിന് ശേഷം ഒരാഴ്ച കഴിഞ്ഞിട്ടുള്ള വീഡിയോ ആണ് കേട്ടോ. ഇപ്പോൾ ഈ കാണിക്കുന്നത് രണ്ട് പ്ലാന്റ്സും വളരെ ഹെൽത്തിയോടെ തന്നെയാണ് ഇരിക്കുന്നത്. വളരെ നന്നായിട്ടിരിക്കുന്നുണ്ട് രണ്ട് പ്ലാന്റും. അപ്പോൾ ഇത്രയും നല്ല പ്ലാന്റ്സ് അയച്ചു തന്ന എഡൻസ് ഫ്ലോറിനോട് വളരെ വലിയ വലിയ താങ്ക്സ് പറയുകയാണ്.